ഹലോ ഗൈസ്, ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ ആയി എന്നെനിക്കറിയാം. ഇനിയെങ്കിലും കുറച്ച് റെഗുലറായിട്ട് വീഡിയോ ചെയ്യണം എന്നെനിക്കുണ്ട്. ഇത് എപ്പോഴും പറയുന്ന പോലെ എനിക്കൊന്ന് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് എല്ലാ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, നമുക്ക് കുറേ വീഡിയോസ് എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം അനുവിൻ്റെ കല്യാണമാണ്. അനുവിനെ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ലൈക്ക് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയേണ്ടതാണ്. കാരണം തരുൺജൻ്റെ സിസ്റ്ററാണ്, അപ്പം അവളുടെ കല്യാണമാണ്. അതിനായിട്ട് ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി നാട്ടിലത്തെ വിശേഷങ്ങളായിരിക്കും. ഇനിയുള്ള വീഡിയോയിലും കല്യാണ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു ദി വീഡിയോ. കാശി, നമ്മൾ എവിടെ പോവാ? എങ്ങനെ പോണോ കാശി? എയർപ്ലെയിനിലാണ് പോണേ. എങ്ങനെ എയർപ്ലെയിൻ കാശി? എങ്ങനെ പോവാ നമ്മള്? എയർപ്ലെയിൻ എങ്ങനെ പോണേ? എങ്ങനെ കാശി പോണേ? ഒന്ന് പോവോ? എന്റെ എവിടെ പോണേ? ഇന്ത്യയിലാണോ പോണേ? ഇന്ത്യയിൽ ആരാ ഉള്ള കാശിക്ക്? ബേട്ടിയോ? കാശിന് ആരാ അവിടെ ഉള്ള ഇന്ത്യയിൽ? അപ്പൂപ്പ ഉണ്ടാ? അവിടെ ചെല്ലുമ്പോ വേറെ അപ്പ പിന്നെ അപ്പയുടെ കൂടെയാണ് ചാച്ചുറങ്ങനെ. അപ്പൂപ്പയ്ക്ക് ഇത് മതിയാവല്ലേ? അപ്പൂപ്പ സന്തോഷം. അമ്മൂമ്മയാണ്? അപ്പൊ കാശി അമ്മയുടെ കൂടെ ഉറങ്ങാൻ വരൂല? അമ്മയുടെ കൂടെ അല്ല സ്ലീപ്പ് ചെയ്യുന്നേ. അപ്പയുടെ കൂടെയാ? Yes. So Tarun Parameshwar, how do you feel? എന്ത് തോന്നുന്നു? Very much excited. അതായത് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് തിരിക്കും എന്നവർക്കറിയാം, പക്ഷെ എന്നാണ് ഞങ്ങൾ നാട്ടിലെത്തുന്നതെന്ന്. അവര് ഇതില് നമ്മള് നെക്സ്റ്റ് ഡേ എന്നാണ് എത്തുന്നത്. നമ്മൾ ആക്ച്വലി നാളെ രാത്രി എത്തും. അവരുടെ അവർക്ക് വിചാരം നമ്മൾ മറ്റന്നാ രാത്രി എത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. അനുവിനറിയാം. അപ്പൊ ഇവനെ കൊണ്ടുപോയി ജസ്റ്റ് രാത്രി ചെന്ന് നമ്മൾ ലേറ്റ് നൈറ്റ് എത്തണം. അപ്പൊ അവിടെ ചെന്നിട്ട് ഇവനെ കൊണ്ടുപോയി ബെല്ലടിപ്പിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവരുടെ റിയാക്ഷൻ എന്താന്നുള്ളത് കാണണം. കാശി, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവൻ ഇത്ര വലുതായിട്ട് നമ്മള് വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ലല്ലേ. ഇപ്പൊ കാശി ഭയങ്കര സംസാരമാണ്, പിന്നെ കൊറേ മാറ്റങ്ങളായല്ലേ അവന്. പോ പെട്രോൾ ഫാൻ. കാശി ഇതാരാ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ കൊറിയ. കൊറിയക്കാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? സോൾ. സോളിന്ന് നമ്മള് മലേഷ്യ, മലേഷ്യ ടു കൊച്ചി. ഇച്ചിരി ലോങ് ഫ്ലൈറ്റ് ആണ്. കാശി വരവാ, വരവാട. അതാ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കാശി എന്താ ഗിമ്മി? ഇവിടെ ഒരു കാൻഡി ഷോപ്പ് ഉണ്ട്. അപ്പം ലോലിപോപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പിടിച്ചിരുന്നുണ്ട്. കാശി, വാട്ട് ഈസ് ദാറ്റ്? ഇത് എന്താ കാശി? എത്ര വോപ്പോപ്പ് ഉണ്ടത്? എടാ ബില്ല് ചെയ്ത് തരും നിനക്ക്. ഓ കാശി, കാശി അച്ഛ ബില്ല് ചെയ്യാൻ പോണു. ബില്ല് ചെയ്യണ അച്ഛ. കാശിക്ക് ക്ഷമയില്ല. കാശി ഗോട്ട് വൈഫൈ. താങ്ക് യു പറയുന്നില്ല അച്ഛോട്? കാശി താങ്ക് യു പറയോ? പോയി, എല്ലാം പോയി. ദിസ് വൺ യു വോണ്ട്? അജയാനോ വേണ്ടേ? ബേബി ക്രൈ. എന്തിനു വീട്ടുകാരേനെ?
കാശി കാശിക്ക് ഇപ്പോ ഷീറ്റ് ഉണ്ടല്ലേ, ഇഷ്ടായോ? കാശി എവിടെയാ വിക്കിനെ? എയർപ്ലെയിനിലാണോ? ഇഷ്ടായോ? ഷൈറ്റ് ഷീറ്റ് കിട്ടിയോ കാശിക്ക്? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നു. ഇത് നമ്മള് നേരെ സോൾ ബബായ് വരാ, സീ യു അറ്റ് ഷോൾ എന്ന് വരാ. ഓ പോവാനോ? കാശി ബിഗ് പ്ലെയിനിൽ പോവാ? ഏ കാശി സ്ലീപ്പ് ചെയ്യാനോ? ഏ നമുക്കിപ്പൊ വിരിച്ച് ഇവിടെ ബെഡ് ഇട്ടിട്ട് കിടക്കാം. ഓക്കെ കാശിക്ക് ഇപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞു. അതുകൊണ്ട് അവന് സെപ്പറേറ്റ് സീറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ബെഡാണിത്. ഇത് ഞങ്ങൾ ആമസോൺ കാനഡയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലൈറ്റ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാം. ഭയങ്കര ക്യാരി ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഈ ഒരു യാത്ര. ശരിക്കും ഭയങ്കര ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു ബെഡ് ശരിക്കും അവന് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവൻ നന്നായിട്ട് ഉറങ്ങാനാണെങ്കിലും പിന്നെ ഇരുന്ന് കളിക്കാനാണെങ്കിലും ഒക്കെ ഇത് നല്ലതായിരുന്നു. അപ്പം ഈ ടോഡ്ലേഴ്സായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു ബൈ ആണ്. അപ്പം ഇത് എല്ലായിടും അവൈലബിൾ ആണ്. ഈവൻ ഇന്ത്യൻ ആമസോണിലും ഇത് അവൈലബിൾ ആണ്. സോ അറൌണ്ട് 12 hours ട്രാവൽ ചെയ്ത് നമ്മൾ കൊറിയയിലെത്തി. കൊറിയയിൽ പിന്നെ ഒരു 10 hours ലേ ഓവർ ഉണ്ടായിരുന്നു. ഞാനിപ്പം ജോലിക്ക് ജോയിൻ ചെയ്ത കാരണം എനിക്കധികം ലീവ്സ് ഇല്ല. അപ്പം ഞാൻ കൊറിയയിലൊക്കെ വർക്കിംഗ് ആയിരുന്നു. പിന്നെ കൊറിയനെ കുറിച്ചാണ്, നമ്മൾ ഇഞ്ചിയോൺ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവർക്ക് വിസ വേണം. പക്ഷേ നമ്മൾ കാനഡ PR holders ആയതുകൊണ്ട് നമുക്ക് വിസ ഇല്ല. 30 days വിസ ഫ്രീ ആണ്. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ടും അതേപോലെ PR ആയതുകൊണ്ട് കുറേ ലെവൽസ് ഓഫ് ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. അറൌണ്ട് 2 levels നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. കുറേ സമയമെടുത്തു. നമ്മൾ ഏകദേശം 8:30 ആയപ്പോൾ കൊറിയ ലാൻഡ് ചെയ്തെങ്കിലും എല്ലാ പ്രോസസ്സും ഞങ്ങൾ പുറത്തിറങ്ങാനായിട്ട് അറൗണ്ട് 11 മണിയായി രാത്രിയിൽ. അപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ മലേഷ്യക്കാണ് ഫ്ലൈറ്റ്. മലേഷ്യയിലും നമുക്ക് കുറേ ലേ ഓവർ ഉണ്ട്. എനിക്ക് അറൗണ്ട് 9 hours ലേ ഓവർ അവിടെയും ഉണ്ട്. അവിടെ നമ്മൾ ഇതേപോലെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കൊച്ചിയിൽ നമ്മൾ രാത്രി ആകുമ്പോൾ ജസ്റ്റ് 4 hours ഫ്ലൈറ്റാണ്. അപ്പം ഇനി നേരെ ഇവിടെ നിന്ന് മലേഷ്യയിലേക്ക്. ശരിക്കും ഇങ്ങനെ ഒരു റൂട്ട് ആരും അങ്ങനെ ചൂസ് ചെയ്യില്ല. കാരണം കുറേ ട്രാവൽ ഉണ്ട്. more than 24 hours നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുക്കാൻ കാരണം നമുക്ക് തിരിച്ച് വരുമ്പോൾ കൊറിയയിൽ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റൂട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ മലേഷ്യ എത്തി. മലേഷ്യയിലും 9 hours ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എയർപോർട്ടിന് പുറത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം തലേദിവസമൊക്കെ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിയായില്ല. സോ അവിടെ ഫുൾ ഉറക്കമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മലേഷ്യ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. മലേഷ്യയിൽ അധികം പ്രോസസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ കൊറിയയിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ സമയം എടുത്തെങ്കിലും മലേഷ്യയിലെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് 10:30 നമുക്ക് ഫ്ലൈറ്റ്. അത് ഇന്ത്യൻ ടൈം 11:30 നമ്മൾ നാട്ടിലെത്തും. ഞങ്ങളുടെ ട്രാവലിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി. നമ്മളിപ്പോൾ മലേഷ്യ എയർപോർട്ട് കോലാലംപൂരിലാണുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ആരും വിളിക്കാൻ വരാറുണ്ടാവില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് സർപ്രൈസാണ്. ആർക്കും അറിയില്ല ഞങ്ങളിന്ന് വരുന്നുണ്ടെന്ന്. ഞങ്ങൾ നാളെ രാത്രി എത്തും എന്നാണ് നാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഊബർ എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അച്ഛനിങ്ങനെ അച്ഛനെങ്ങനെയൊക്കെ കണക്ക് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. ഓരോ സ്ഥലത്തും ലേ ഓവറൊക്കെ നമ്മൾ കുറച്ച് കൂട്ടിയും കുറച്ചുമൊക്കെയാണ് പറഞ്ഞത്. അപ്പം അച്ഛനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ അവസാനം പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ എത്തുമെന്ന്. പക്ഷേ ഞങ്ങൾ ഫോണിൻ്റെ വൈഫൈ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വിളിച്ചോ. ലാസ്റ്റ് എന്താ പറഞ്ഞേ? കണ്ട അച്ഛൻ്റെ മിസ്ഡ് കോൾസ് കാണിച്ചുതരാം. ഞങ്ങൾ ഇത്രയും വട്ടം വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് അച്ഛന് ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാശി ബേബി, കാശി ബേബി എവിടെ പോവാ? ബിഗ് പ്ലെയിനിൽ പോവാനോ? ആ ബിഗ് പ്ലെയിനിൽ പോകാനോ? ബിഗ് പ്ലെയിനിൽ എവിടെ പോകണോ? നമ്മള് നമ്മുടെ അപ്പൂപ്പ അമ്മമ്മ അടുക്ക പോവാനോ? ഞങ്ങൾ എന്തായാലും ഒരു 4 മണി, ഇവിടെ 4 മണിക്കൂറല്ലേ ഫ്ലൈറ്റ്? 4 മണിക്കൂറിൽ കൊച്ചി എത്തും.
പിന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്തായിരിക്കും എല്ലാവരുടെയും റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമുക്ക് കൊച്ചി എത്തിയിട്ട് കാണാം. ബൈ പരിതാഷ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി കൊച്ചി എത്തി. നമ്മുടെ ബാഗേജ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു. വീട്ടിൽ പോവാം. കാശി അമ്മുമ്മ അപ്പുപ്പ അപ്പ എല്ലാരും കാശിനെ വെയിറ്റ് ചെയ്തിരിച്ചിരുന്നു. കാശി എക്സൈറ്റഡ് ആണോ? ഓയോ ഹരി കൃഷ്ണ, എനിക്ക് കാശി അവിടെ എക്കിയാണ്. കാശി എന്താണ്? അത് മുട്ടായല്ല കാശി. നമ്മൾ യൂഷ്വലി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തുണ്ടാവും, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ. നമ്മൾ ആ വരുമ്പോഴുള്ള എല്ലാവരും എക്സൈറ്റ്മെൻറ്റ്, അത് ഭയങ്കര ഒരു ഫീലാണ്. പക്ഷേ ഇവിടെ ആരും ഇല്ല. നമ്മളിപ്പോൾ ഊബർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കാരണം ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനലി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഈ കാറിലിരിക്കും ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. കാരണം കുറേ നാളിന് ശേഷം കൊച്ചി എത്തി. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ എല്ലാവരെയും ലൈക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്തയാണ് ഞങ്ങൾക്കിപ്പോൾ. അനു പുറത്തുതന്നെ ഉണ്ടാവും. അപ്പം അവൾക്ക് പ്ലാൻ അറിയാവുന്നതുകൊണ്ട് അവളാണ് നമ്മളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. കാശി ബഹളം വെക്കല്ലേ കുഞ്ഞുമൂന്നാളെ കാശി എവിടെ എത്തി നമ്മള്? ഒരു ദൈവം കണ്ട പൂവേ കണ്ണിൽ തേടൽ കണ്ണിൽ തേടൽ കാച്ചിയതാ വെറുതെ ഒരു കാശി. ഇതവിടെ അമ്മൂമ്മയ്ക്ക് ഹഗ് കൊടുക്ക്, ഹഗ് കൊടുക്ക്. കാശി ആരോട് ചാച്ച തുടങ്ങണ? പെട്ടിയൊക്കെ ഉണ്ടമ്മ, അടക്കണ്ട അടക്കണ്ട, പെട്ടിയെല്ലാം പുറത്ത്. ഞങ്ങൾ ഊബർ എടുത്തു, അല്ല ഊബർ എടുത്തു വന്നു. അച്ഛൻ നല്ല ദിവസമേ എത്തി സർപ്രൈസ് ചെയ്തു.
ആര് കുഞ്ഞിത്? ഞാൻ മേടിച്ചോണ്ട് വന്നു. നിങ്ങൾ എന്റെ പെട്ടെന്ന് ഇരുന്ന് ഉറങ്ങിക്കോ, നാളെ പോണ്ടേ. ഞാൻ അതല്ലേ ഓ, ഞങ്ങൾ അത്ര അറ്റൻഷൻ ഒന്നും കൊടുക്കാതിട്ടിരുന്നാണ്. ഇനിയിപ്പോ നേരെ റെഡിയായി പോവാ. കാശി കാണാനില്ല. വെൽക്കം ഹോം ഗൈസ്. ഒരു സന്തുഷ്ട കുടുംബം. കാശി, വാട്ട് ഹാപ്പൻഡ്? അവന് എന്റെ കല്യാണം നടത്തിക്കാൻ മുന്നിൽ നിൽക്കാനായി എന്റെ ചേട്ടനും ചേച്ചിയും എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ എന്റെ ഏറ്റവും കാച്ചി ഇന്ന് അനുവിന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പൊ കാശി അപ്പൂപ്പന്റെ അമ്മൂമ്മേന്റെ അപ്പേന്റെയും കൂടെ പോവാൻ റെഡിയായി നിപ്പുണ്ട്. അങ്ങനെ കാശി അവരുടെ കല്യാണത്തിന് പോവാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ മോസ്റ്റ്ലി നമ്മുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് ആയിരിക്കും. ഇനി വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.